നമസ്കാരം. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവികൾ എടുത്തു കളഞ്ഞുകൊണ്ട് പ്രശ്നബാധിതമായ ആ സംസ്ഥാനത്തെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ധീരമായ നടപടി രാജ്യത്ത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ നടപടിയെ സ്വാഗതം ചെയ്തപ്പോൾ അങ്ങിങ്ങ് ചില എതിർപ്പുകളും ഉയരുന്നുണ്ട്. തീർച്ചയായും ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ട്. ഡൽഹിയിലെ JNUവിൽ വീണ്ടും ആസാദി മുദ്രാവാക്യങ്ങൾ ഉയർന്നതായി ഇന്ന് രാവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇത്തരം എതിർപ്പുകളൊന്നും വകവെക്കാതെ ശക്തമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെട്ട കേന്ദ്ര സർക്കാർ വളരെ ചിന്തിച്ച് എടുത്ത ഒരു തീരുമാനമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ നടപടിയെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവർ ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി എന്നുള്ളതാണ്. പലരും പ്രതീക്ഷിച്ചത് രാജ്യസഭയിൽ കൂടി BJPക്കും BJPയുടെ സഖ്യകക്ഷികൾക്കും പൂർണ്ണ ഭൂരിപക്ഷം ലഭിക്കുന്നത് വരെ ഇത്തരം നടപടികളൊന്നും ഉണ്ടാകില്ല എന്നായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല, അതിന് ഒരു കാത്തിരിപ്പുണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിലാണ് രാജ്യത്ത് ഇത് സംബന്ധിച്ച ഒരു നീക്കമുണ്ട് എന്ന് പോലും പലരും അറിഞ്ഞത്. എന്തുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊരു നടപടിയെടുത്തു? അതിന് വളരെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ കാരണം ജമ്മു കാശ്മീരിനുള്ളിൽ കാശ്മീർ താഴ്വരയിലെ തീവ്രവാദത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കുറവാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്കത് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം പുൽവാമ പോലെയുള്ള വലിയ ആക്രമണങ്ങൾ അവിടെ ഉണ്ടായിയെങ്കിലും കണക്കുകൾ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഇൻ്റലിജൻസ് വിവരം സൂചിപ്പിക്കുന്നത്, കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്ന തദ്ദേശവാസികളുടെ ഭീകര സംഘടനകൾ, തദ്ദേശവാസികൾ അംഗങ്ങളായുള്ള ഭീകര സംഘടനകളിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിരിക്കുന്നു, അവരുടെ പ്രവർത്തനത്തിൽ കാര്യമായ കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബസ്സിന് സൈനിക വാഹനത്തിനും സൈനിക വ്യൂഹത്തിനും നേരെ കല്ലെറിയുന്ന യുവാക്കളാണ് പിറ്റേന്ന് ഭീകരരായി പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ ഹർക്കത്തുൽ ഇസ്ലാം, അതേപോലെ ലഷ്കറെ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ ഇതുപോലെയുള്ള തീവ്രവാദി സംഘടനകളായിരുന്നു കാശ്മീർ താഴ്വരയിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അത്തരം സംഘടനകളുടെ എല്ലാം നടുവൊടിഞ്ഞ അവസ്ഥയാണ്. അവരുടെ നേതാക്കന്മാർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇല്ലാതായിരിക്കുന്നു. പലരെയും സുരക്ഷാ സേന പിടിച്ചു, ചിലരെയൊക്കെ ഏറ്റുമുട്ടലിൽ വെടിവെച്ചു കൊന്നു. അങ്ങനെ ഈ സേന, ഈ 3 തീവ്രവാദി സംഘടനകളും വേറെ ചെറിയ സംഘടനകളും ഉണ്ട്, ഇവരെല്ലാം ഇപ്പോൾ നാഥനില്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഇത് തീർച്ചയായിട്ടും കാശ്മീർ താഴ്വരയിലെ തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഈ സമയം തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഈ തീവ്രവാദി സംഘടനകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആളും അർത്ഥവും ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപടിയെടുത്തത്. ഈ നടപടികളൊക്കെ കഴിഞ്ഞ 1 വർഷമായി, കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന കാലത്തും ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷവും ഒരേപോലെ തുടർന്ന നടപടികളാണ്. ഒരു വശത്ത് തദ്ദേശീയരായ പ്രാദേശിക ഗ്രൂപ്പുകളെ ശക്തമായി അടിച്ചമർത്തുകയും മറുവശത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ഇത്തരം ഗ്രൂപ്പുകൾക്കുള്ള സഹായങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന ഓരോ പ്രകോപനത്തിനും അതേപോലെ ചുട്ട മറുപടി, ശക്തമായ മറുപടി പണ്ടെങ്ങുമില്ലാത്തതുപോലെ തിരിച്ചു നൽകാനും കേന്ദ്ര സർക്കാരും അതേപോലെ കാശ്മീരിലെ സേനയും വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. ഇതിൻ്റെ ഫലമായി കാശ്മീർ താഴ്വരയിൽ തീർച്ചയായിട്ടും തീവ്രവാദി പ്രവർത്തനത്തിന് വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാന കാരണം മറ്റൊന്നാണ്. പാകിസ്ഥാന് ഈ തീവ്രവാദ കാശ്മീർ താഴ്വരയിൽ ഉണ്ടായിരിക്കുന്ന വലിയ സ്വാധീന കുറവാണ്. ഒരു വശത്ത് ഒരു കാലത്ത് കാശ്മീർ താഴ്വരയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാനാണ്. തീവ്രവാദി ഗ്രൂപ്പുകളുടെയും മിതവാദികൾ എന്ന് പറയുന്ന ഹുറിയത്ത് നേതാക്കന്മാരുടെയും ഒക്കെ പ്രവർത്തനങ്ങളും അവരുടെ പ്രസ്താവനകളും ഒക്കെ നിയന്ത്രിച്ചിരുന്നത് അങ്ങ് ഇസ്ലാമാബാദിൽ ഇരിക്കുന്ന ഭരണാധികാരികളും ISIയുടെ തലവന്മാരുമായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ കാലത്ത് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നേരിട്ടപ്പോൾ, പ്രത്യേകിച്ച് ബാലാക്കോട്ട് പോലെയുള്ള ആക്രമണങ്ങളും അതിർത്തിയിൽ നടക്കുന്ന വെടിവെപ്പിന് 3 ഇരട്ടി ശക്തിയിൽ മറുപടി കൊടുക്കുന്ന ഒരു പ്രവണതയും ഒക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പാകിസ്ഥാനെ ആശ്രയിച്ച് ഇനിയും കാശ്മീരിലെ തീവ്രവാദി പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു തോന്നൽ തീവ്രവാദി നേതാക്കന്മാർക്കും ഹുറിയത്ത് നേതാക്കന്മാർക്കും വന്നിട്ടുണ്ട്. സ്വന്തം രാജ്യം സംരക്ഷിക്കാൻ കെൽപ്പില്ലാത്ത പാകിസ്ഥാൻ എങ്ങനെയാണ് കാശ്മീർ താഴ്വരയിലെ
തീവ്രവാദികളെ അല്ലെങ്കിൽ വിഘടനവാദികളെ സഹായിക്കുക എന്ന് കാശ്മീരിലെ തന്നെ ഈ വിഘടനവാദികളായ യുവാക്കളും ഗ്രൂപ്പുകളും ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനും ISIക്കും ഒരു വിശ്വാസ്യത കാശ്മീരിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന ഒറ്റ നോട്ടത്തിൽ തോന്നാം. പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു അപകടം പതിയിരിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തർദേശീയ തീവ്രവാദി ഗ്രൂപ്പുകളുടെ സാന്നിധ്യമാണ്. ഈ ഒരു വിടവ് തീർച്ചയായിട്ടും ഫില്ല് ചെയ്യാൻ, അത്തരം ഒരു കാര്യത്തിലേക്ക് കടന്നു വരാൻ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെ അൽഖ്വയ്ദയെ പോലെയുള്ള ഭീകര സംഘടനകൾ, ഭീകര ശൃംഖലകൾ വർഷങ്ങളായി ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 2019 ജനുവരിയിൽ തന്നെ ശ്രീനഗറിലെ ജുമാ മസ്ജിദിൽ മിർവായിസ് ഉമർ ഫറൂഖ് എന്ന ഹുറിയത്ത് നേതാവ്, മിതവാദി നേതാവാണ് അദ്ദേഹമെന്നാണ് പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ കാശ്മീരിലെ ജമ്മുകാശ്മീരിലെ തദ്ദേശീയരായ ഗ്രൂപ്പുകളുടെ പതാകകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ISന്റെ പതാകകൾ ജുമാ മസ്ജിദിൽ ഉയർത്താൻ ചില യുവാക്കൾ ശ്രമിച്ചു. അത് വലിയ ഒരു പ്രശ്നമായി മാറുകയും തീവ്രവാദികൾക്കിടയിൽ തന്നെ വലിയ ഒരു സംഘർഷത്തിലേക്ക് അത് വഴിവെക്കുകയും ചെയ്തു. പക്ഷേ അത് ഒരു വലിയ മുന്നറിയിപ്പായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പാകിസ്ഥാൻ്റെ വിശ്വാസ്യത കുറയും, പാകിസ്ഥാൻ സ്പോൺസേർഡായിട്ടുള്ള തീവ്രവാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം അവിടെ വീക്കാകുകയും അവിടെ ദുർബലപ്പെടുകയും ചെയ്യുമ്പോൾ ISനെ പോലെ അൽഖ്വയ്ദയെ പോലെയുള്ള സംഘടനകൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ കടന്നു കയറും എന്നുള്ള ഒരു വിവരം, അല്ലെങ്കിൽ അങ്ങനെയൊരു ആശങ്ക കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശക്തമായ നടപടികൾ വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയെന്നുള്ളതാണ് മറ്റൊരു സത്യം. മൂന്നാമത്തെ പ്രധാന കാരണം അതൊരു അന്തർദേശീയ വിഷയമാണ്, അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സമാധാന ചർച്ചകളാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകൾ, അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ, അത് വിജയിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾക്ക് വളരെ പെട്ടെന്ന് പണിയൊന്നും ഇല്ലാതാകും. പിന്നീട് അവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടും. അവരുടെ ശ്രദ്ധ തീർച്ചയായിട്ടും അശാന്തി ഉള്ള കാശ്മീർ താഴ്വരയിലേക്ക് തന്നെയായിരിക്കും. കാശ്മീരിലെ ജിഹാദ് എന്ന് പറയുന്ന സമരത്തിലേക്ക് ഇത്തരം തീവ്രവാദി ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദികൾ വളരെ പെട്ടെന്ന് എത്തിച്ചേരും. അവരുടെ കയ്യിൽ അമേരിക്കയും മറ്റ് രാഷ്ട്രങ്ങളും ഒക്കെ നൽകിയ ആയുധ സമ്പത്തും ആവശ്യത്തിനുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളുടെ കടന്നുകയറ്റവും കാശ്മീർ താഴ്വരയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അഫ്ഗാനിസ്ഥാനിൽ സമാധാനം ഉണ്ടായാൽ. കാരണം ഇത് ഇതേപോലെ ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. റഷ്യ അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭീകരവാദികൾ പിന്നീട് മറ്റ് മേച്ചിൽപ്പുറങ്ങൾ, സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടെ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. അത്തരമൊരു സംഭവവികാസം കാശ്മീർ താഴ്വരയിൽ ഉണ്ടാകാതിരിക്കാനും കേന്ദ്ര സർക്കാർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ, കാരണം മാസങ്ങൾ ഇനിയും കാത്തിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വിൻ്റർ എത്തുന്നതിന് മുമ്പ് പരമാവധി തീവ്രവാദികളായിരിക്കും കാശ്മീരിലേക്ക് കടന്നു കയറാൻ, മഞ്ഞുമലകൾ താണ്ടി കാശ്മീരിലേക്ക് എത്താൻ ശ്രമിക്കുക. അതിനുശേഷം മാസങ്ങൾ കാത്തിരുന്നു കഴിഞ്ഞാൽ ഇത്തരം സംഭവവികാസങ്ങൾ കൊണ്ട് കാശ്മീർ താഴ്വരയിലെ തീവ്രവാദം, വിഘടനവാദം മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഉള്ളതുകൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു തീരുമാനം തീർച്ചയായിട്ടും സർക്കാർ ഈ അവസരത്തിൽ എടുത്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഈ ഒരു പരിഷ്കാരത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിയമനിർമ്മാണത്തിൽ പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായി യാതൊന്നുമില്ല. കാരണം ഇത് BJPയുടെ പ്രകടനപത്രികയിലെ വാഗ്ദാനമായിരുന്നു. BJPയും BJPക്ക് മുമ്പുള്ള ജനസംഘവും ഒക്കെ വർഷങ്ങളായി ആവശ്യപ്പെട്ട കാര്യവുമായിരുന്നു. പക്ഷേ ഇത്തരം പ്രധാനപ്പെട്ട ഒരു നടപടി നടപ്പാക്കുന്നതിൻ്റെ ടൈമിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്താണ് എന്നാണ് ഇന്നിവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് എന്ന് പറയുന്നത് പോലെ, ഒരു രാജ്യത്ത് രണ്ട് ഭരണഘടന, രണ്ട് പതാകകൾ, രണ്ട് പ്രധാനമന്ത്രിമാർ, രണ്ട് മറ്റു നിയമങ്ങൾ, RTI ഇല്ല, അതേപോലെ സ്ത്രീവിരുദ്ധമായ പരമ്പരാഗത സ്വത്തിനെ സംബന്ധിച്ച നിയമങ്ങൾ, ഇതെല്ലാമാണ് ഒറ്റയടിക്ക് ഇന്ന് ഇല്ലാതായിരിക്കുന്നത്. ജമ്മുകാശ്മീർ ഇന്ന് മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ ഭാരതത്തിൻ്റെ, അല്ലെങ്കിൽ മറ്റേതൊരു കേന്ദ്രഭരണ പ്രദേശത്തെയും പോലെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ജയ് ഹിന്ദ്.